നമസ്കാരം ലൂസിയിലെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചെയ്തത് അബയോജനിസിസിനെ കുറിച്ചിട്ടാണ് എങ്ങനെയാണ് അജൈവ തന്മാത്രകളിൽ നിന്ന് ജീവനുള്ള പകർപ്പെടുക്കാൻ കഴിയുന്ന ഡി പോലെയുള്ള അല്ലെങ്കിൽ ആർ പോലെയുള്ള തന്മാത്രകൾ ഉണ്ടായി വന്നത് അവിടെ നിന്ന് എങ്ങനെയാണ് ഒരു സെല്ലുണ്ടായത് അല്ലെങ്കിൽ ആദ്യത്തെ ജീവിക്കുന്ന കോശം ജീവനുള്ള കോശം ഉണ്ടായത് ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ തവണ ഡിസ്കസ് ചെയ്തത് അവിടെ നിന്ന് എങ്ങനെയാണ് പരിണമിച്ച് മുന്നോട്ട് പോയതെന്നുള്ളത് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഭൂമിയിൽ ഇതുവരെയുള്ള ജീവജാലങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള മാസ് എക്സ്റ്റിങ്ഷനുകളെ കുറിച്ചിട്ടാണ് അതായത് കൂട്ടമായിട്ടുള്ള വംശനാശത്തെ ആദ്യത്തെ മാസ് എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത് ഓഡോവീസിയൻ എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നതാണ് അതായത് നാനൂറ്റി അൻപത് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു എക്സ്റ്റെൻഷനാണ് അന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ പോലെയല്ല കടലിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഏതാണ്ട് അറുന്നൂറ് മീറ്റർ കൂടുതലാണ് പോളാർ ഐസ് ക്യാപ്സ് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഐസൊന്നും അന്നില്ല കാര്യം ഇപ്പോൾ ഉള്ളതിനേക്കാൾ രണ്ട് ഡിഗ്രി കൂടുതലായിരുന്നു അന്നത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അപ്പോൾ ആലോചിക്കുക ഇന്നത്തെ കടലുമായി നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും ഉയരമുള്ളൊരു കടൽ അവിടെ ഉണ്ടായിരുന്ന ജീവജാലങ്ങളോ കടലിലുള്ള ജീവജാലങ്ങളാണ് പ്രത്യേകിച്ച് ട്രൈലോ ബൈറ്റുകൾ ട്രൈലോ ബൈറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടലിൻ്റെ അടിത്തട്ടിൽ ഇങ്ങനെ നടന്ന് നീങ്ങുന്ന ഒരു പ്രത്യേകതരം ജീവിയാണ് സെഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു ആനിമലാണ് അവിടെ പിന്നെ ഉണ്ടായിരുന്നത് ചെടികൾ പോലെ തോന്നിക്കുന്ന ചില മൃഗങ്ങൾ സീ ലില്ലീസ് എന്നൊക്കെ പറയുന്നത് മറ്റൊന്നാണ് കോണ്ടോട്സ് എന്ന് പറയുന്ന കടലിൻ്റെ കടലിൽ നീന്തി കളിച്ച് നടക്കുന്ന ഒരു ഒരു കൂട്ടം ജീവികൾ അതിനെ പിടിക്കുന്ന സെഫലോപോഡുകൾ സെഫലോപോഡ് സെഫലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെഫാലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തല എന്നാണ് അർത്ഥം പോഡെന്ന് പറഞ്ഞാൽ കാലുകൾ അപ്പോൾ തലയിൽ നിറച്ച് കാലുകളുള്ള ഒരു ജീവി ഇന്നത്തെ ഒക്ടോബസിൻ്റെ ഒരു പൂർവികൻ എന്ന് പറയാൻ പറ്റുന്ന സെഫലോ പോഡുകളാണെന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനത്തെ ഒരു കടലിൽ സംഭവിച്ച കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ടെമ്പറേച്ചറ് വളരെയധികം കുറയുകയാണ് അതുപോലെ തന്നെ കൂടുകയാണ് നാല് ഡിഗ്രിയോളം ടെമ്പറേച്ചർ കൂടി അതിനുശേഷം വീണ്ടും കുറയുന്നു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്ലൈമറ്റ് അല്ലെങ്കിൽ ഒരു ടെമ്പറേച്ചർ കൺവെൽഷൻ നടക്കുന്ന സമയത്താണ് ആദ്യത്തെ മാസ് എക്സ്റ്റൻഷൻ സംഭവിക്കുന്നത് ഈ മാസ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നോ രണ്ടോ സ്പീഷീസുകളില്ല കൂട്ടത്തോടെ ജീവി വർഗങ്ങൾ ചത്തൊടുങ്ങുന്ന ഒരു സംഭവമാണ് ഈ മാസ് എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത് അതിനകത്ത് അതിജീവിച്ചത് എല്ലുകളുള്ള അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന നട്ടല്ലുകളുടെ എല്ലാം പൂർവികനായിട്ടുള്ള ഒരു ബോണുള്ള ഒരു ഫിഷാണ് ഒരു വലിയ മാസ് എക്സ്റ്റൻഷൻ കഴിഞ്ഞു അടുത്ത മാസ് എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് മുന്നൂറ്റി നാൽപ്പത് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഡെവോണിയൻ എക്സ്റ്റെൻഷനാണ് എങ്ങനെയാണ് ഈ ഡിവോണിയൻ പീരീഡെന്നൊന്ന് ആലോചിച്ച് നോക്കൂ അതായത് കടലിൽ നിന്ന് മാറി കരയിലേക്ക് സസ്യങ്ങൾ വളർന്നു തുടങ്ങുന്ന കാലം ഈ വളർന്നു തുടങ്ങുന്നതിനോടൊപ്പം തന്നെ അവിടുത്തെ വോൾക്കാനിക് ആക്ടിവിറ്റീസ് വർഷങ്ങളോളം തുടർന്നിരുന്നു ഈ വോൾക്കാനിക് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ഈ വോൾക്കാനിക് മിനറൽസ് എല്ലാം ആകാശത്തിലേക്ക് അല്ലെങ്കിൽ അന്തരീക്ഷത്തിലേക്ക് എജക്റ്റ് ആയിട്ട് പോകുന്ന ഒരു 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 കാലഘട്ടത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കും അതിനോടൊപ്പം തന്നെ ഈ മരങ്ങൾ ധാരാളം ഈർപ്പം അല്ലെങ്കിൽ ജലാംശം അന്തരീക്ഷത്തിലേക്ക് വിടുന്നുണ്ട് ഈ അന്തരീക്ഷത്തിലേക്ക് വിടുന്ന ഈ ജലാംശം സൂര്യപ്രകാശത്തെ തടഞ്ഞു നിർത്തുകയും അതിനോടൊപ്പം തന്നെ സൂര്യൻ്റെ വെളിച്ചത്തെ ബ്ലോക്ക് ചെയ്യുകയും കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുകയും ചെയ്യുന്ന ഒരു ഒരു കല ഈ കാലത്ത് സംഭവിക്കുന്ന ഈ വോൾക്കാനിക് മിനറൽസും അതുപോലെ തന്നെ ഈ മഴയിൽ ഉള്ള ജലവും കരയിലുള്ള മരത്തിൻ്റെ സസ്യത്തിൻ്റെ ഭാഗങ്ങളുമെല്ലാം ഒലിച്ചിറങ്ങി കടലിലേക്ക് പോവുകയും അങ്ങനെ കടലിനകത്തുള്ള ഒരു ഭക്ഷ്യ ശൃംഖലയെ തന്നെ ബാധിക്കുകയും ചെയ്തിട്ടാണ് അടുത്ത എക്സ്റ്റിങ്ഷൻ അല്ലെങ്കിൽ ഡിവോണിയൻ എക്സ്റ്റിങ്ഷൻ സംഭവിക്കുന്നത് ഡിവോണിയൻ എക്സ്റ്റിങ്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് രക്ഷപ്പെട്ട് അതിജീവിച്ച് വന്ന ഒരു ജീവിയാണ് തിക്താലിക് എന്ന് പറയുന്നത് ടിക്ടാലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ നമ്മളാദ്യമായി ഒരു ജീവി ഒരു ഉഭയജീവിയായി മാറുന്നതിൻ്റെ ഒരു തെളിവാണ് ടിക്ടാലിക് എന്ന് പറയുന്നത് അതായത് കടലിൽ നിന്ന് മുകളിലേക്ക് കയറി വരികയും അതിൻ്റെ ഫിൻസ് അല്ലെങ്കിൽ ഫ്ലിപ്പേഴ്സ് ഉപയോഗിച്ചിട്ട് അതിനെ കടലിൽ നീന്താൻ ഉപയോഗിച്ചിട്ടുണ്ടെന്ന അതേ കാര്യം കൊണ്ട് തന്നെ അത് നിലത്ത് നടക്കാനായിട്ട് നാലുകാലിൽ നടക്കാനായിട്ട് എഴഞ്ഞു നടക്കാനായിട്ട് ശീലിക്കുന്ന ഒരു ജീവി ഇവോൾവ് ചെയ്തു വരുന്നത് ടിക്ടാലിക്കോട് കൂടിയാണ് അപ്പോൾ ഈ ടിക്ടാലിക്കിനകത്തുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മത്സ്യങ്ങൾക്കുള്ള ചെകിളപ്പൂക്കൾ പോലെ തന്നെ അല്ലെങ്കിൽ ഗിൽസ് പോലെ തന്നെ അതിനോടൊപ്പം തന്നെ ഒരു അത്ര ഇവോൾഡ് അല്ലാതെ അല്ലെങ്കിൽ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു ശ്വാസകോശം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതാണ് ഡിവോണിയൻ എക്സ്റ്റിങ്റ്റ് എക്സ്റ്റിൻഷൻ കഴിഞ്ഞ് സർവൈവ് ചെയ്ത് ഇന്ന് കാണുന്ന പല മാമൽസും റെപ്റ്റൈൽസും ഒക്കെ ആയി മാറാൻ കഴിയുന്ന ഒരു ജീവിയുടെ ഒരു പൂർവികൻ എന്ന് പറയുന്ന ടിക്ടാലിക് അതിൽ നിന്നാണ് പ്രൈമേറ്റ്സ് അവിടെ നിന്നാണ് മനുഷ്യൻ പോലെയുള്ള ജീവികൾ എല്ലാം ഉണ്ടായി വന്നത് അപ്പോൾ ടിക്ടാലിക്കിന് ചരിത്രത്തിൽ തന്നെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് ഞാൻ പറയാൻ വേണ്ടിയിട്ട് അത് പറഞ്ഞു മാത്രം മൂന്നാമത്തെ വലിയ എക്സ്റ്റിങ്ഷൻ ആയിരുന്നു പെർമിയൻ എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത് കടലിലായാലും കരയിലായാലും ജീവി വർഗ്ഗങ്ങൾ പല പല ബ്രാഞ്ചസ് ആയിട്ട് പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് കടലിൽ ഷാർക്കും സെഫല പോർട്സും അതുപോലെയുള്ള പല ജീവി പുതിയ കോറൽ റീഫ്സും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി വരുന്നു കരയിൽ പല ജീവികളും പരിണമിച്ചുണ്ടാകുന്നു ഇതിനിടയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മില്യൺസ് ഓഫ് ഇയേഴ്സ് നീണ്ടു നിന്ന ഒരു വോൾക്കാനിക് ആക്ടിവിറ്റി അഗ്നിപർവ്വതത്തിൻ്റെ ആക്ടിവിറ്റി കൊണ്ട് തന്നെ ഇന്ന് നമ്മൾ സൈബീരിയ എന്ന് കരുതപ്പെടുന്ന സ്ഥലത്ത് അവിടെ ഏതാണ്ട് ഒരു ഇരുന്നൂറ്റമ്പത് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാവുന്ന ഒരു ഒരു നമ്മുടെ തന്നെ ട്രാപ്സ് എന്നാണെന്ന് പറയുന്നത് ഇന്ന് കാണാൻ ഇന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന ചില ക്ലിഫുകളുണ്ട് അല്ലെങ്കിൽ മലയിടുക്കുകളുണ്ട് അവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഭൂമിയുടെ അകം പുറം മറിയുകയായിരുന്നു അവിടെ സംഭവിച്ചത് അങ്ങനെയാണ് അടുത്ത വലിയൊരു എക്സ്റ്റൻഷനിലേക്ക് പോകുന്നത് ഐസലൻ്റിൽ നമുക്കറിയാം വളരെയധികം ആക്ടിവിറ്റീസ് ഉള്ള ഒരു രാജ്യമാണ് അവിടുത്തെ പാറകൾക്കുള്ളിലുള്ള കുടുങ്ങി കിടക്കുന്ന അന്നത്തെ ആ ആകാശത്തിൻ്റെ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു ബബിൾസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഈ ഏരിയകളുണ്ട് അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ധാരാളം കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ സൾഫർൻ്റെ ഓക്സൈഡ്സും ഒക്കെ അടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളാണ് ഐസ്ലാൻഡിലെ ഈ പർവ്വതങ്ങളുടെ അകത്തോ ഈ കല്ലുകളുടെ അകത്തോന്നും നമുക്ക് കിട്ടിയിട്ടുള്ളത് നാച്ചുറലി സൂര്യപ്രകാശം നഷ്ടപ്പെടുമ്പോൾ ചെടികൾ ക്രമേണ നശിച്ചു പോകുന്നു ക്ര ചെടികൾ നശിച്ചു പോകുമ്പോൾ ചെടികളെ തിന്ന് ജീവിക്കുന്ന ആയിട്ടുള്ള ജീവികൾ നശിച്ചു പോകുന്നു അതിനോടൊപ്പം തന്നെ അതിനെ തിന്ന് ജീവിക്കുന്ന മാംസാഹാരികളായിട്ടുള്ള ജീവികളും കരയിൽ നഷ നശിച്ചു പോകുന്നു അപ്പോൾ വലിയൊരു എക്സ്റ്റിങ്ഷൻ ആയിരുന്നു ഈ പറയുന്ന എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത് പക്ഷേ അതിലും അതിജീവിച്ച ചില ജീവികളുണ്ട് ആ അതി അതിജീവിച്ച നാലുകാലികളായിട്ടുള്ള ജീവി വർഗമാണ് പിന്നെ ഡൈനസോറുകളും റെപ്റ്റൈൽസും അതായത് ഉരകങ്ങളും പിന്നെ ഭാവിയിൽ സസ്തനികൾ മാമൽസും ഒക്കെ ആയി മാറിയത് പെർമിയൻ കുറിച്ച് പറയുമ്പോൾ പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് അന്ന് നമ്മൾ ഇന്ന് കാണുന്നത് അല്ല ഭൂഖണ്ഡങ്ങൾ കിടന്നിരുന്നത് എല്ലാ എല്ലാ കോണ്ടിനൻസും ഒരുമിച്ച് പാഞ്ചിയ എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഭൂഖണ്ഡമായിട്ടാണ് ഉണ്ടായിരുന്നത് അതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കട്ടിയുള്ള മുട്ടത്തോടുകളുള്ള മുട്ടയിടുന്ന ജീവികൾ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ടെട്രാപോട്ട്സിൻ്റെ അല്ലെങ്കിൽ നാലുകാലിൽ നടക്കുന്ന ജീവികളുടെ ഒരു കാലഘട്ടമായിരുന്നു എന്നുള്ളതാണ് അടുത്ത മേജർ എക്സ്റ്റിൻഷനെ കുറിച്ച് പറയുമ്പോൾ ഇരുന്നൂറ് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് വന്ന ട്രയാസിക് എക്സ്റ്റിൻഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയേണ്ടത് ട്രയാസിക് പീരിയഡിലെ കടലിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം സീ അർച്ചിൻസ് അല്ലെങ്കിൽ കടൽ ചൈന എന്ന് പറയുന്ന സീ അർച്ചിൻസ് അതുപോലെ സ്റ്റാർഫിഷ് അതുപോലെ തന്നെ പുതിയ തരം പവിഴപ്പുറ്റുകൾ ഇതെല്ലാം ഉണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ ഇക്യാസോ പോലെയുള്ള നല്ല ഇരപിടിയന്മാരും ഉണ്ടായിരുന്നു ഒരു സമയമാണ് ഈ പറയുന്ന പീരീഡ് എന്ന് പറയുന്നത് നമ്മൾ കരയിലേക്ക് നോക്കുകയാണെങ്കിൽ ആ സമയം സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പും ആഫ്രിക്കയും തമ്മിൽ സ്പ്ലിറ്റായി എന്നുള്ളതാണ് ഈ സമയത്തുണ്ടായിട്ടുള്ള വോൾക്കാനിക് ആക്ടിവിറ്റീസ് കൊണ്ടാണ് പ്രധാനമായിട്ടും ജീവജാലങ്ങൾക്ക് അത് താങ്ങാൻ വരയാതെ അത് ക്രമേണ ഇല്ലാതാവുകയും ചെയ്തത് അന്ന് പറക്കാൻ കഴിയുന്ന ടെറോസോവർ പോലെയുള്ള ജീവികളും പാക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂട്ടത്തോടെ ഹണ്ട് ചെയ്യാൻ കഴിയുന്ന സീലോഫൈസിസ് പോലെയുള്ള ജീവികളും അതാണ് പിന്നെ ഡൈനോസോറുകളായിട്ട് മാറുന്നത് ഈ എക്സ്റ്റിങ്ഷൻ സർവൈവ് ചെയ്തത് ഡൈനോസോറുകളും മാമലുകളുമാണ് പ്രധാനമായിട്ട് നമുക്ക് ഇതിൻ്റെ തെളിവുകൾ സൗത്ത് ആഫ്രിക്കയിലെ പല സ്ഥലത്തും നോക്കിക്കഴിഞ്ഞാൽ പല ലെയർ ആയിട്ട് തന്നെ നമുക്ക് ഇതിനുള്ള തെളിവുകൾ ധാരാളം തെളിവുകൾ എവിഡൻസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളതാണ് പക്ഷേ ജീവർഗ്ഗം അവിടെയും പൂർണ്ണമായി നശിച്ചുപോയില്ല അടുത്ത പീരീഡിലേക്ക് കടന്നു എന്നുള്ളതാണ് അടുത്ത വളരെ ഫേമസ് ആയിട്ടുള്ള രണ്ട് പീരീഡാണ് നമുക്ക് കേട്ടിട്ടുള്ള ജ്യൂറാസിക് പീരീഡും അതുപോലെ തന്നെ ക്രെട്ടാഷ്യസ് പീരീഡും എന്ന് പറയുന്ന ഈ രണ്ട് പീരീഡുകൾ ഈ പീരീഡുകളിലാണ് നമ്മൾ ഡൈനോസറുകൾ അതിൻ്റെ ഫുൾ സൈസിലേക്ക് വരുന്നതും അതുപോലെയുള്ള കാര്യങ്ങളും കാണുന്നത് പക്ഷേ അവിടെയും നമ്മൾ ഒരു എക്സ്റ്റിങ്ഷൻ ഫേസ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം അഞ്ചാമത്തെ മാസ് എക്സ്റ്റിങ്ഷൻ ആയിരുന്നു കെ ടി എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത് അതായത് നമുക്കറിയാം ജൂറാസിക് പീരീഡിലും അതുപോലെ തന്നെ ക്രെറ്റേഷ്യസ് പീരീഡിലുമാണ് ഏറ്റവും കൂടുതൽ ഡൈനോസോറുകൾ ഉണ്ടായിരുന്നത് അപ്പോൾ അവയുടെ വംശനാശം വന്ന ആ ഒരു എക്സ്റ്റെൻഷനാണ് നമ്മൾ കെ ടി എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് അന്ന് നേരത്തെ ഉണ്ടായിരുന്ന സിലോഫൈസിസ് പോലെയുള്ള ഡൈനോസോറുകൾ പരിണമിച്ച് ഇപ്പോൾ വളരെ സൈസുള്ള ഹെർബിവോസ് ആയിട്ടുള്ള ഹെർബിവോസ് എന്ന് പറയുമ്പോൾ സസ്യങ്ങളിൽ നിന്ന് ജീവിക്കുന്ന വലിയ ജീവികളായി സോറപ്പോടുകൾ എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും സോറപ്പോടുകൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് നൂറടിയോളം നീളവും ഇരുപതടിയോളം ഇരുപത് ഇരുപത്തിനാലടിയോളം പൊക്കവും എൺപത് എൺപത്തെട്ട് ടൺ വെയ്റ്റുമുള്ള വലിയ ജീവികളാണ് അതിനോടൊപ്പം തന്നെ വലിയ ഇരപിടിയന്മാർ നമ്മൾ ടീറക്സ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും ടെറാനസോറസ് റെക്സ് അതുപോലെയുള്ള ജീവി വർഗങ്ങൾ ഒരൊറ്റ കടിക്ക് അതിൻ്റെ ഇരയുടെ എല്ലുകൾ കടിച്ച് പൊട്ടിക്കാൻ കഴിവുള്ള അത്രയും ശക്തിയുള്ള ടീറക്സ് പോലെയുള്ള ജീവികൾ വന്നത് ശരിക്കും ആ ജ്യൂറാസിക് ആൻഡ് ക്രിറ്റേഷ്യസ് പീരീഡിലാണ് ഇത് ഏതാണ്ട് ഒരു നൂറ്റി മില്യൺ വർഷങ്ങളോളം വളരെ അടക്കി വാഴുന്ന ഒരു ജീവി വർഗമായിരുന്നു ഡൈനസോർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് കടലിലാണെങ്കിൽ പ്ലാസിയോസോറും മോസസോറും പോലെയുള്ള വലിയ ഇരുപടിയന്മാരായിട്ടുള്ള ജീവികൾ പക്ഷേ എങ്ങനെയാണ് ഇത്രയും നല്ല വളരെ സുന്ദരമായി ജീവിച്ചിട്ടുണ്ടരുന്ന ഇവരുടെ കാലഘട്ടം ഒരു അവസാനത്തിലേക്ക് വന്നത് ഇന്ത്യ എന്ന് പറയുന്ന സബ് പൂർണ്ണമായിട്ടും ഏഷ്യയുടെ ഭാഗമായി കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഒരു ടെക്ടോണിക് ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന ധാരാളം വോൾക്കാനിക് ആക്ടിവിറ്റീസ് ഉണ്ട് അഗ്നിപർവ്വതങ്ങളുടെ സ്ഫോടനങ്ങളും കാര്യങ്ങളും അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ വരെ സയന്റിസ്റ്റുകൾ ഈ ഒരു ആക്ടിവിറ്റി കൊണ്ട് ഒരുപക്ഷെ ഈ ഓൾക്കാനിക് ആക്ടിവിറ്റി കൊണ്ടായിരിക്കാം പെട്ടെന്ന് ഒരു അറുപത്താറ് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന ജീവി വർഗങ്ങളെല്ലാം ഇല്ലാതായത് എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് കാനഡയിൽ പരിശോധിച്ചപ്പോൾ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറിഡിയം ഒരു പെർട്ടിക്കുലർ ലെയറിൽ ഒരു കല്ലിൻ്റെ ഒരു പ്രത്യേക ലെയറിൽ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ധാരാളം ഇറിഡിയം ഡെപ്പോസിറ്റ് ഉണ്ടെന്നാണ് ഇറിഡിയം ഭൂമിയിൽ അത്ര സാധാരണയായിട്ട് കാണുന്നതല്ല പക്ഷേ ധാരാളമുള്ളത് ഉൽക്കുകളിലാണ് പക്ഷേ എവിടെ നിന്നാണ് ഈ ഉൾക്ക വന്നത് അല്ലെങ്കിൽ ഉൾക്ക ഇത്രയും വലിയ ശക്തമായിട്ടുള്ള ഒരു ഉൽക്ക ഉണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഒരു ഭൂമിയിൽ എവിടെ വന്നാണോ ഇമ്പാക്റ്റ് ചെയ്തത് അവിടെ ഒരു കുഴി കാണണമല്ലോ എവിടെയാണോ ഇടിച്ചത് അവിടെ ഒരു വലിയ കുഴി കാണണമല്ലോ പക്ഷേ ആയിട്ടാണെങ്കിലും നമ്മൾ മെക്സിക്കോയുടെ കുറച്ച് കടലൊക്കെ കയറി കിടക്കുന്ന ഒരു ഭാഗത്ത് യുക്കറ്റാൻ പെനൻസില എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ആ കുഴി കണ്ടുപിടിച്ചു എന്നുള്ളതാണ് അപ്പോൾ എന്താ സംഭവിച്ചത് ഡൈനസോറുകളൊക്കെ ഇങ്ങനെ മേഞ്ഞോണ്ട് നിന്ന സമയത്ത് ഒരു ഒന്നോ രണ്ടോ സെക്കൻഡിനുള്ളിൽ തന്നെ എവിടുന്നോ ഒരു അവരെ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും പ്രകാശമുള്ള ഒരു ഒരു ഇവൻ്റായിരുന്നിരിക്കണം അത് അത് രണ്ട് സെക്കൻഡ് കൊണ്ട് തന്നെ ഇവിടെ വന്ന് വീഴുന്നു അത് ഇവിടെ നിന്നുള്ള ഇജക്റ്റയൊക്കെ ഈ ഹോൾ വഴി തന്നെ തിരിച്ച് അറ്റ്മോസ്ഫിയറിലേക്ക് ലോ വരുത്ത ഓർബിറ്റിലേക്ക് പോകുന്നു വർഷങ്ങളോളം മൂടിക്കിടക്കുന്നു ഒരു പതിമൂന്ന് സ്കെയിൽ മാഗ്നറ്റ്യൂഡൊക്കെ ഉള്ള സുനാമികളുണ്ടാകുന്നു വളരെയധികം വലിയ അതിൽ തന്നെ മിക്കവാറുമുള്ള എല്ലാ ജീവജാലങ്ങളും ഒരുപക്ഷെ ഒലിച്ചു പോയെന്ന് വരാം അതുപോലെ തന്നെ ഈ ന്യൂക്ലിയർ വിൻ്റർ എന്നൊക്കെ പറയാൻ പറ്റുന്നത് പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു ഇതിനകത്തു തന്നെ ജീവിച്ചുകൊണ്ടിരുന്ന ജീവജാലങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന കാര്യം എന്തായിരിക്കും കാര്യം ഈ ചെടികൾക്കൊന്നും ഫോട്ടോ സിന്തസിസ് നടക്കുന്നില്ല സൂ പ്ലാൻറ്റൻ അതുപോലെ തന്നെ ഫൈറ്റോ പ്ലാന്റ്റൻ കടലിലുള്ള ജീവികളൊക്കെ ഷട്ട് ഓഫ് ചെയ്യുകയാണ് കംപ്ലീറ്റ് ആയിട്ട് ഷട്ട് ഓഫ് ചെയ്യണം അപ്പം അത് മെറൈൻ ലൈഫ് അല്ലെങ്കിൽ കടലിലുള്ള ജീവികളെയും ബാധിക്കുന്നു ഇങ്ങനെ ഒരു വളരെ കാറ്റാസ്ട്രോഫിക് ആയിട്ടുള്ള ഒരു ആയിരുന്നു ഈ പറയുന്ന കെ ടി എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെയുള്ള ഇവൻറ്റുകൾ വരുന്നത് കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫിൽട്രേഷൻ കഴിഞ്ഞിട്ട് വീണ്ടും ജീവൻ അവിടെ നിൽക്കുന്നില്ല അവിടെ വലിയ ജീവികളുടെ അല്ലെങ്കിൽ വളരെ വളരെ വലിയ സൈസുള്ള ജീവികളുടെ ഒരു എക്സ്റ്റിൻഷൻ ആയെങ്കിലും വളരെ ചെറിയ ജീവികൾ അല്ലെങ്കിൽ ബറോയിങ് ആയിട്ടുള്ള മാളങ്ങളിൽ ഒളിച്ചിരിക്കാൻ കഴിയുന്ന എലി പോലെ ഷ്രൂ പോലെയുള്ള ജീവികളുടെ കാലഘട്ടമായിരുന്നു എന്നുള്ളതാണ് അവർക്ക് വളരെ സുഗമമായിട്ട് അതിനുള്ളിൽ നിൽക്കുകയും അതിനുള്ളിൽ സേഫായിട്ടിരിക്കാൻ കഴിയുകയും അവർ പിന്നെ പരിണമിച്ച് നമ്മൾ ഇന്ന് കാണുന്ന മാമൽസും അതുപോലെ തന്നെ പ്രൈമേറ്റ്സും ഇന്ന് കാണുന്ന മനുഷ്യനും ഒക്കെ ആവാനായിട്ടുള്ള ആ ഒരു പോസിബിലിറ്റി ഉണ്ടായത് ഒരു പക്ഷേ ഈ ഒരു മാസ് എക്സ്റ്റിൻഷൻ കൊണ്ട് തന്നെ ആയിരിക്കണം എന്നാണ് നമ്മൾ കരുതുന്നത് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഒരു വളരെ ചെറിയ കാലഘട്ടം കൊണ്ട് ഏതാണ്ട് ഒരു പതിനഞ്ച് മില്യൺ വർഷങ്ങൾ കൊണ്ട് തന്നെ അവിടെ നിന്ന് മാമൽസ് അല്ലെങ്കിൽ സസ്തനികൾ ഇവോൾവ് ഈ സസ്തനികളിൽ തന്നെ കുറച്ച് സൈസ് സൈസുള്ള അതായത് നമ്മുടെ ഇന്ന് കാണുന്ന ഹിപ്പോപട്ടോമസിൻ്റെയൊക്കെ വലുപ്പമുള്ള ജീവികളായി ഒരു പത്ത് മില്യൺ വർഷങ്ങൾ കൂടെ കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ആനയുടെ വലുപ്പമുള്ള ജീവികളായി പിന്നെ അവിടുന്ന് അങ്ങോട്ട് ജീവികൾ വലിപ്പം വയ്ക്കാനല്ല കൂടുതൽ നോക്കിയത് ചിലവരൊക്കെ വീണ്ടും കടലിലേക്ക് പോയി ഡോൾഫിൻസ് വെയിൽസ് പോലെയുള്ള ജീവികളൊക്കെ കടലിലേക്ക് പോയി ഒരു കൂട്ടം ജീവികൾ പ്രൈമേറ്റ്സ് എന്ന് വിളിക്കുന്ന ഒരു കൂട്ടം ജീവികൾ മരത്തിലും മറ്റുമൊക്കെയായിട്ട് അവിടെ നിന്നാണ് നമുക്കറിയാവുന്ന എയ്പ്സും അവിടെ നിന്ന് മനുഷ്യനിലേക്കുള്ള പരിണാമവും ഒരു ജീവി മാത്രമാണ് ഇതിനകത്ത് രണ്ട് കാലിൽ ഇടിച്ചു നിൽക്കാനും കൈകൾ ടൂൾസിന് വേണ്ടി ഉപയോഗിക്കാനും ഇന്ന് നമ്മൾ കാണുന്ന ഈ ലോകമെല്ലാം കെട്ടിപ്പടുക്കാനും ഒക്കെ ഇറങ്ങി പുറപ്പെട്ട ഒരു ജീവി അതാണ് മനുഷ്യവർഗം എന്ന് പറയുന്നത് ഇനി ആറാമതൊരു എക്സ്റ്റിങ്ഷൻ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അത് ഒരു മാസ് സൂയിസൈഡ് ആയിരിക്കാനാണ് സാധ്യത അതായത് മനുഷ്യൻ തന്നെ ഉണ്ടാക്കി വയ്ക്കുന്ന ചില വിപത്തുകൾ ഉണ്ടാവാം അതുകൊണ്ടാവാം ഒരു അടുത്ത എക്സ്റ്റിങ്ഷൻ എന്ന് ഒരുപാട് സയൻറ്റിസ്റ്റുകൾ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് വലിയ മാസ് എക്സ്റ്റിങ്ഷനുകളുടെ കഥ പഴയത് അല്ലെങ്കിൽ അതിജീവിക്കാൻ കഴിയാത്ത ജീവികളെ ഒരു ഒരു ഫിൽട്ടർ പോലെ മാറിപ്പോവുകയും അല്ലെങ്കിൽ ഒരു ഫിൽ ഒരു അരിപ്പയിൽ കൂടി കടന്നു പോകുന്നത് പോലെ അതിജീവിക്കാൻ കഴിയാത്ത ജീവികൾ ഇല്ലാതായി പോവുകയും അതിജീവിക്കാൻ കഴിയുന്ന ജീവികൾ മാത്രം അതിജീവിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മാസ് എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും അഞ്ച് മാസ് എക്സ്റ്റെൻഷൻ വിറ്റ്നസ് ചെയ്ത് കഴിഞ്ഞു നമുക്കറിയില്ല എപ്പോഴാണ് ആറാമത്തെ മാസ് എക്സ്റ്റെൻഷൻ സംഭവിക്കുന്നതെന്ന് പക്ഷേ ഇന്ന് നമ്മുടെ സയൻസും ടെക്നോളജിയും ടെക്നോളജിയുമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെ കൂട്ടി തന്നെ നമുക്കൊരു ആസ്ട്രോയിഡ് വരുന്നെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും അതിനെ ഡിവത് മറ്റൊരു ദിശയിലേക്ക് വിടാനുള്ള ടെക്നോളജിയൊക്കെ ഈ മനുഷ്യൻ എന്ന് പറയുന്ന ജീവിക്ക് ചെയ്യാനുള്ള കഴിവുള്ള ഒരു കാലഘട്ടത്തിലും കൂടിയാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ഓർക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വിഷയം ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയവുമായി നിങ്ങളുടെ അടുത്ത് വരുന്നവരെ ആമേ ഹോസ്റ്റ് ചന്ദ്രശേഖർ സൈനിങ് ഓഫ്